കല്യാണ സൗകന്ധികം എഴുതിയത് കുഞ്ചൻ നമ്പ്യാർ പതിനെട്ടാം നൂറ്റാണ്ടിലെ പ്രമുഖ മലയാള ഭാഷാ കവിയാണ് കുഞ്ചൻ നമ്പ്യാർ പ്രതിഭാസമ്പന്നനായ കവി എന്നതിനു പുറമെ തുള്ളൽ എന്ന കലാരൂപത്തിൻ്റെ ഉപജ്ഞാതാവെന്ന നിലയിലും അദ്ദേഹം പ്രസിദ്ധനാണ് നർമ്മത്തിൽ പൊതിഞ്ഞ സാമൂഹ്യ വിമർശനമാണ് അദ്ദേഹത്തിൻ്റെ കൃതികളുടെ മുഖമുദ്ര ഇന്നത്തെ പാലക്കാട് ജില്ലയിലെ ലക്കിട് തീവണ്ടി ആഫീസിനടുത്തുള്ള കിള്ളിക്കുറിശി മംഗലത്ത് കലക്കത്ത് ഭവനത്തിലായിരുന്നു നമ്പ്യാരുടെ ജനനം എന്ന് കരുതപ്പെടുന്നു നമുക്ക് പാഠഭാഗത്തിന് ആധാരമായ സംഭവം എന്തെന്ന് നോക്കാം മഹാഭാരത ഗ്രന്ഥത്തിലെ മൂന്നാമത്തെ അദ്ധ്യായമാണ് ആരണ്യപർവം അഥവാ വനപർവം പാണ്ഡവരുടെ വനവാസം നളദമേന്തി ചരിത്രം സത്യവാൻ സാവിത്രി കല്യാണ സൗഗന്ധികം തേടിയുള്ള ഭീമന്റെ യാത്ര തുടങ്ങിയവ പ്രതിപാദിക്കപ്പെടുന്നത് വനപർവത്തിലാണ് വ്യാസമുനിയുടെ ഉപദേശമനുസരിച്ച് പാശുപദാസ്ത്രം നേടാൻ അർജുനൻ കൈലാസത്തിലേക്ക് പോവുകയും അതിനുശേഷം യുധിഷ്ഠിരനും ഭീമസേനനും നകുലനും സഹദേവനും ഒപ്പം അവരുടെ പത്നിയായ പാഞ്ചാലിയും ഒന്നിച്ചാണ് വനത്തിൽ കഴിഞ്ഞത് അവിടെ വെച്ച് പാഞ്ചാലിക്ക് അതിമനോഹരമായ ആകർഷണീയമായ ഒരു പുഷ്പം ലഭിക്കുകയും അത് കൊണ്ടുവരാൻ ഭീമസേനോട് പാഞ്ചാലി ആവശ്യപ്പെടുകയും ചെയ്യുന്നതാണ് ഈ പാഠഭാഗത്തിൻ്റെ ഇതിവൃത്തം ഇനി നമുക്ക് പാഠഭാഗത്തിലെ ഓരോ വരികളും വിശദമായി മനസ്സിലാക്കാം എങ്കിലും പണ്ട് യുധിഷ്ഠിരൻ ഭീമനും മംഗമാർ മൗലിയാം പാഞ്ചാലപുത്രിയും യുധിഷ്ഠിരനും ഭീമനും പാഞ്ചാലപുത്രി അതായത് പാഞ്ചാലിയും മാതൃസുധന്മാരിവരൂ മൗവണ്ണ മാതൃ വനാന്തേ നടക്കും ദശാന്തരേ മാതൃസുധന്മാർ മാതൃയുടെ മക്കൾ നകുലൻ സഹദേവൻ ഇവരിത്രയും പേരും ഒന്നിച്ച് അതായത് യുധിഷ്ഠിരൻ ഭീമൻ പാഞ്ചാലി നകുലൻ സഹദേവൻ ഇത്രയും പേരും ഒരുമിച്ച് ആ വനാന്തരത്തിൽ കൂടി നടക്കുന്ന സമയം ഗന്ധവാഹത്താൽ സമാഹൃതമായ സൗഗന്ധികം കണ്ടുടൻ കൗതുകാൽ പാർശ്വതി വടക്ക് ഭാഗത്ത് നിന്ന് കാറ്റ് വീശുകയും ആ കാറ്റിനാൽ കൊണ്ടുവരപ്പെട്ട ഒരു പുഷ്പം ഒരു മനോഹര പുഷ്പം കാണുകയും പാർശ്വതി അതായത് പാഞ്ചാലിയുടെ ശ്രദ്ധ അവിടേക്ക് ആകർഷിക്കുകയും അതിനെ കൗതുകപൂർവ്വം നോക്കി കൊണ്ട് നിൽക്കുകയും ചെയ്യുന്നു ഗന്ധവാഹാത്മജൻ തന്നോട് ചൊല്ലിനാൽ ഗന്ധദ്വിപപ്രൗഢമന്ദസഞ്ചാരിണി ഗന്ധവാഹാത്മജൻ അതായത് ഗന്ധം വഹിച്ചു കൊണ്ടുവരുന്നത് ആരാണ് കാറ്റ് അഥവാ വായു അപ്പോൾ വായു ഭഗവാൻ്റെ ആത്മജൻ അതായത് പുത്രൻ അപ്പോൾ വായുപുത്രനായ ഭീമസേനനോട് ഗന്ധദ്വിപപ്രൗഢമന്ദസഞ്ചാരിണി എന്ന് വെച്ചാൽ പോലെ പ്രൗഢിയോടെ സഞ്ചരിക്കുന്നവൾ പാഞ്ചാലിയെ കവി അങ്ങനെയാണ് വർണ്ണിച്ചിരിക്കുന്നത് അപ്പോൾ പാഞ്ചാലി വായുഭഗവാന്റെ പുത്രനായ വായുപുത്രനായ ഭീമസേനനോട് പറയുകയാണ് കണ്ടാലുമാചര്യ പുഷ്പമൻ വല്ലഭ കണ്ടാൽ മനോഹരം കാഞ്ചനാഭം ശുഭം നോക്കൂ എന്ത് മനോഹരമായ പുഷ്പമാണ് ഏവരെയും ആശ്ചര്യപ്പെടുത്തുന്ന ഒരു പുഷ്പമാണത് അതിനെ തലയിലൊക്കെ ചൂടാൻ ശുഭം ആയിരിക്കും ശുഭകരമായിരിക്കും നല്ലതായിരിക്കും എന്നാണ് അവിടെ പറയുന്നത് ആര് പറയുന്നത് പാഞ്ചാലി ഭീമസേനോട് പറയുന്നത് പണ്ടു ഞാൻ ഈ വണ്ണമുള്ള ഒരു വസ്തുവെ കണ്ടറിയും നീലകാന്ത ധരിക്കടോ ഇതിനു മുന്നേ ഞാൻ ഇത്തരത്തിലുള്ളൊരു വസ്തുവിനെ ഈ പൂവിനെ ഇതിനു മുന്നേ ഒന്നും കണ്ടിട്ടില്ല അത് നീ മനസ്സിലാക്കൂ കാന് എന്താ എന്ന് പറഞ്ഞാൽ ഭർത്താവ് ഭർത്താവിനോടൊപ്പം ഈ പാഞ്ചാലി ഇങ്ങനെ പറയുകയാണ് എന്തുവാണ് ഞാൻ ആദ്യമായിട്ടാണ് ഈ പൂവ് കാണുന്നത് ഇതിനു മുന്നേ ഞാൻ ഇത്തരത്തിൽ പെട്ട ഒരു വസ്തുവിനെ കണ്ടിട്ട് കൂടിയില്ല എന്നൊക്കെ ഭീമസേനോട് ആര് പറയുന്നു പാഞ്ചാലി പറയുന്നു തണ്ടാർ മധുരസം രസം തെണ്ടിപ്പറക്കുന്ന വണ്ടുകളെല്ലാം മുരണ്ടു കുതൂഹലം പൂണ്ടു അതായത് ഈ പൂക്കളിലൊക്കെ തേൻ നുകരാന് വരുന്ന തേനീച്ചയും പൂമ്പാറ്റിയൊക്കെ നമുക്കറിയാം അതുപോലെ തേൻ നുകരാൻ വേണ്ടിയിട്ട് ഈ വണ്ടുകളെല്ലാം മുരണ്ട് നടക്കുകയാണ് വനങ്ങളിൽ പണ്ടുള്ള പുഷ്പങ്ങൾ കൊണ്ടുള്ള അനുഭവം തെണ്ടുന്നതല്ലെന്ന് കണ്ടുടൻ വൃന്ദവും കൊണ്ട് പുറപ്പെട്ടു മണ്ടി വരുന്നതും കണ്ടിയിലോ ഭവാൻ അതായത് ഈ വനത്തിനുള്ളിൽ ഇതിനു മുന്നേ കാണപ്പെട്ട ഒരു വസ്തു ഒരു പുഷ്പമല്ല എന്നും ഇത് പുതിയതായിട്ടുള്ള ഒരു പുഷ്പമാണെന്ന് മനസ്സിലാക്കി ആ വണ്ടുകൾ അവിടെ നിന്ന് മാറി സഞ്ചരിക്കുന്നത് അങ്ങ് കാണുന്നില്ലേ എന്നാണ് പാഞ്ചാലി ഭീമസേനോട് രണ്ടാമതായി ചോദിക്കുന്നത് കണ്ടിവാർ കേശിമാർക്കുണ്ടാം ദുരാഗ്രഹം കൊണ്ടല്ല ഞാനിതു കൊണ്ടു പറയുന്നു രണ്ടു ഭാവം നിനക്കുണ്ടാക വേണ്ടടോ കണ്ടിവാർ കേശിമാർ അതായത് സാധാരണ സ്ത്രീകൾ ബാക്കി സ്ത്രീകൾക്കുണ്ടാകുന്നത് പോലെ ഒരു ദുരാഗ്രഹം കൊണ്ടൊന്നുമല്ല ഞാൻ പറയുന്നത് അതുകൊണ്ട് നിനക്ക് രണ്ട് തരത്തിലുള്ള ചിന്തയൊന്നും വേണ്ട രണ്ടു നാലെങ്കിലും കൊണ്ടുവന്നിടണം ഉണ്ടു കനിവെങ്കിൽ വേണ്ടവോളം അതായത് രണ്ട് നാല് പുഷ്പങ്ങളെങ്കിലും കൊണ്ടുവരണം കനിമുണ്ടെങ്കിൽ വേണ്ടുവോളം എടുത്തോണ്ട് വരണം അതായത് തനിക്ക് പുഷ്പം വേണമെന്നും ഒന്നോ രണ്ടോ ആയാലും മതി നിനക്ക് കനിയുണ്ടെങ്കിൽ കൂടുതൽ ആഗ്രഹമുണ്ടെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ കുറച്ചധികം എനിക്ക് കൊണ്ടുതരണം എന്നാണ് പാഞ്ചാലി ഭീമസേനോട് ആവശ്യപ്പെടുന്നത് രണ്ടു നാലെങ്കിലും കൊണ്ടുവന്നിടണം ഉണ്ടു കനിവെങ്കിൽ വേണ്ടുവോളം മതി കുണ്ടിതം കൂടാതെ മണ്ടി ഗമിച്ചത് കൊണ്ടുവരാൻ നിനക്കൊണ്ടു പരാക്രമം അതായത് ഒരു വിഷമവും കൂടാതെ ഒരു സാഹസവും ഇല്ലാതെ നിനക്ക് കൊണ്ടുവരാൻ നിനക്ക് എന്താണ് പ്രയാസം ഒരു പ്രയാസവുമില്ല കണ്ട ശൈലങ്ങളും കണ്ട വൃക്ഷങ്ങളും കണ്ട കക്കൂട്ടവും കണ്ടാലതൂഗത കൊണ്ടു തകർത്തു ഗമിപ്പതിൽ വേണ്ടും ബലം നിനക്കുണ്ടെന്നു നിർണയം അതായത് ഇവിടെ ഭീമസേനൻ്റെ ശക്തി അങ്ങ് വർണ്ണിച്ച് കൊടുക്കുകയാണ് ആര് പാഞ്ചാലി ചെയ്യുന്നത് നമ്മുടെ സാധാരണക്കാരുടെ ഒരു ഭാഷയിൽ പറയുകയാണെങ്കിൽ നമുക്ക് സോപ്പിടൽ എന്ന് പറയാം അതായത് നിനക്ക് ആ പുഷ്പം കൊണ്ടുവരാൻ യാതൊരു പരാക്രമവും ഇല്ല ഒരു പ്രയാസവുമില്ല ഏത് മലയായാലും വൃക്ഷങ്ങളായാലും എന്ത് കൂട്ടമായാലും അതെല്ലാം ഗത കൊണ്ട് തകർത്ത് തിമിർത്ത് എല്ലാം എല്ലാത്തിലും നിനക്ക് മുന്നേറാനുള്ള കഴിവും ശക്തിയും ബലവും ഉണ്ടെന്ന് എനിക്കറിയാം പണ്ടടോ നിൻകരം കൊണ്ടു ഹിടമ്പൻ്റെ കണ്ടം പിടിച്ചാശു കണ്ടിച്ചെറിഞ്ഞതും നിന്റെ കരം കൊണ്ട് ഹിഡംബൻറെ കണ്ടം അതായത് കഴുത്തിനെ പിടിച്ച് ആ തലയെ കണ്ടു ചെറിഞ്ഞതും ശുണ്ഠിച്ചു വന്നൊരു കിർമീരനെ ഭവാൻ മണ്ടിച്ചു എന്നല്ല രണ്ടായി പിളർന്നതും ദേഷ്യത്തോടെ ഓടി വന്ന കിർമീരനെ ഒരു ബുദ്ധിമുട്ടും കൂടാതെ രണ്ടായി പിളർന്നതും വലിച്ചു കീറിയതും കുണ്ടിത മഞ്ഞേ ഭഗവാനെ വധിച്ചതും കണ്ടുകേട്ടുള്ളുറപ്പുണ്ടെനിക്കടോ അതായത് ഭഗനെ ഒരു മടിയും ഒരു തടസ്സവും കൂടാതെ ഒരു കുണ്ഡിതവുമില്ലാതെ ഭഗനെ കൊന്നുകളഞ്ഞതും അത്തരത്തിലുള്ള നിന്റെ സാഹസിക പ്രവൃത്തികളെല്ലാം കണ്ടും കേട്ടും ഉള്ളിൽ എനിക്ക് ഉറപ്പുണ്ട് ഉത്തരാശാ മുഖം തന്നിൽ നിന്നത്രയും ഉത്തമമായൊരു സൗരഭ്യമിങ്ങനെ സത്വരം വന്നതും സൂക്ഷിച്ചറികകൾ സ്വത്വാനല്ലോ സമീരസുനോ ഭവൻ ഉത്തരാശമുഖം അതായത് വടക്ക് ഭാഗത്ത് നിന്ന് ഇത്രയും ഉത്തമമായ ഒരു സൗരഭ്യം മനമയക്കുന്ന സുഗന്ധം വരുന്നത് നീ ശ്രദ്ധിക്കുക ഇത്തരം പുഷ്പങ്ങളെങ്ങാനും ഉണ്ടെന്ന് ചിത്തരംഗത്തിൽ എനിക്കുണ്ട് നിശ്ചയം അതായത് ഇത്തരത്തിലുള്ള ഒരുപാട് പുഷ്പങ്ങൾ ആ വനത്തിലുണ്ടെന്ന് എൻ്റെ മനസ്സിൽ എനിക്ക് ഉറപ്പുണ്ട് തത്ര ചെന്ന് അശുഹരിക്ക ഭവാനെങ്കിൽ ഇത്ര നാശുഗമിച്ചാലും ആദരാൽ അതായത് ഇവിടെ ഇങ്ങനെ ഓരോന്നും ആലോചിച്ചുകൊണ്ട് നിൽക്കാതെ ദയവായി അങ്ങ് പോയാലും യാത്ര തുടങ്ങിയാലും എന്നാണ് പാഞ്ചാലി ഭീമസേനനോട് പറയുന്നത് എനിക്ക് ആ പൂവ് കിട്ടുവാൻ ഒരുപാട് മോഹമുണ്ടെന്നും ആ മോഹം ഉള്ളത് നീ കാരണമാണെന്നും നീ ഒരു സന്ദേഹവും കൂടാതെ അതെനിക്ക് കൊണ്ട് വരുമെന്ന് എനിക്കറിയാമെന്നും ആ കാര്യത്തിൽ എനിക്ക് ഒരു സംശയവും ഇല്ലെന്നൊക്കെ പാഞ്ചാലി ഭീമസേനനെ ഇങ്ങനെ പുകഴ്ത്തി പറയുകയാണ് പെണ്ണിൻ്റെ ചൊൽ കേട്ട് ചാടിപ്പുറപ്പെട്ട പൊണ്ണൻ മഹാഭോഷൻ അയ്യോ മഹാജളൻ ആ ഇനി പതിയെ ശരിക്കും നമ്മുടെയൊക്കെ ഒരു ഭാഷയെ പറഞ്ഞ ട്രാക്ക് മാറ്റി പിടിക്കുവാണ് എന്നുവെച്ചാൽ പെണ്ണിൻ്റെ ചൊൽ കേട്ട് ചാടി പുറപ്പെട്ട ഓ ഒരു പെണ്ണ് പറഞ്ഞെന്ന് പറഞ്ഞ് ഉടനെ എന്തിനും പുറപ്പെട്ട മഹാഭോഷനെന്നും എന്നും അതായത് പെൺകുന്തൻ എന്നൊക്കെ ആൾക്കാർ പറയാം ഹണ്ടിച്ചുരപ്പാൻ വശതയില്ലാതെയാൽ ദിക്കു മാറായി വന്നു വ്രതാഫലം ഇത്യാദി നമ്മെ ദുഷിക്കും മഹാലോക രത്യാഗ്രഹം മൂലമെന്നു ശങ്കിച്ചു നീ ചിത്തെ വിഷാദിച്ചു നിൽക്കേണ്ടവല്ല ഭ അതായത് ഇങ്ങനെയൊക്കെ ആളുകൾ പറയും ഈ ലോകം മുഴുവൻ നമ്മളെങ്ങനെ കുറ്റപ്പെടുത്താൻ സാധ്യതയുണ്ട് പക്ഷെ അങ്ങനെയൊന്നും നീ വിഷാദിച്ച് നിൽക്കേണ്ട പദ്യമല്ലെങ്കിൽ പറഞ്ഞതുമില്ല ഞാൻ ധർമാട വീവസി രാഘവൻ തന്മാനിനീ വാക്കുകേട്ട് മോഹിക്കയാൽ പൊന്മാനിനെ പിടിപ്പാനായി പുറപ്പെട്ടു അടുത്ത് നമ്മുടെ രാമൻ്റെ ശ്രീരാമന്റെ കഥ പറയുകയാണ് തൻ്റെ ഭാര്യയുടെ വാക്ക് കേട്ട് പൊന്മാനിനെ പിടിക്കാനായി പോയതും അബദ്ധം പിണഞ്ഞ കാര്യവുമല്ല ഇവിടെ പറയുകയാണ് പാഞ്ചാലി തന്മായെ കൊണ്ടുഴന്നോടി വാഴും വിധോ വൈദീഹിയെ കട്ടുകൊണ്ടുപോയിടിനാൻ വൈദേഹിക സന്യാസി രാവണൻ അതായത് ആ മായാജാലം കൊണ്ട് മരീചൻ്റെ മായാജാലം കൊണ്ട് ആ മാൻ ഓടി പോവുകയും ഈ സന്യാസി രൂപത്തിൽ വന്ന രാവണൻ സീതയെ കട്ടുകൊണ്ട് പോവുകയും ചെയ്യുന്നു ആ കാര്യങ്ങളൊക്കെ ആ കഥയൊക്കെ പാഞ്ചലി ഭീമസന്നോട് പറഞ്ഞു കൊടുക്കുകയാണ് മാമാക്ഷി വാക്യം പ്രമാണിക്ക കാരണം രാമാദികൾക്കും അബദ്ധം പിണഞ്ഞുപോൽ വാമാക്ഷി അതായത് ഭാര്യയുടെ വാക്യം ഭാര്യ പറഞ്ഞത് കേട്ട് അനുസരിച്ചതിനാൽ രാമാദികൾക്കും രാമന് വരെ അബദ്ധം പിണഞ്ഞിട്ടുണ്ട് എന്നത് കൊണ്ട് പറഞ്ഞിതു വല്ലഭാ ഇന്നൂടെ ചൊൽകേട്ട് അബദ്ധം ഭവിക്കല അതായത് ഇങ്ങനെ ഒരു സംഭവം ഉള്ളതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എൻ്റെ ചൊൽ നിങ്ങൾക്ക് അബദ്ധമൊന്നും ഉണ്ടാകരുത് ഒരാപത്തും ഉണ്ടാകരുത് തന്നൂടെ ബുദ്ധിയ വിചാരിച്ചുറച്ചതു നന്നെങ്കിൽ ഇങ്ങനെ വേണമെന്നാഗ്രഹം സ്വയം തീരുമാനിച്ച് ആലോചിച്ച് ഒരു തീരുമാനത്തിലെത്തി ഇത് നല്ലതാണെങ്കിൽ നീ എനിക്ക് ചെയ്തു തരിക എന്നേ ഞാൻ പറയുന്നുള്ളൂ ദ്രുപദനന്ദിനി തൻ്റെ വചനം ഇങ്ങനെ കേട്ടു നൃപതിമാരുതിഭീമൻ ചിരിച്ചു കൊണ്ടുവരെ ചെയ്തു അപ്പോൾ ഇത്രയും നേരം ദ്രുപദ നന്ദിനി അതായത് ദ്രുപദ മഹാരാജാവിൻ്റെ പുത്രിയായ ദ്രൗപദി അതായത് പാഞ്ചാലിയുടെ വചനം വാക്കുകളെല്ലാം കേട്ടതിന് ശേഷം ഭീമസേനൻ ചിരിച്ചു കൊണ്ട് പറയുകയാണ് ചപല സ്ത്രീകളെ കഥിക്കുന്നത് എന്തടോ ബാലെ സഫലം നിന്നുടെ കാര്യം സബതി സംഭവിച്ചിടും ശുഖവാണീമണേ അതായത് ഭീമസേനൻ ചോദിക്കുകയാണ് ചബല സ്ത്രീകളെ സ്ത്രീകളെപ്പോലെ നീ എന്തിനാണ് ഇങ്ങനെ സംസാരിക്കുന്നത് നിന്റെ ആഗ്രഹം നീ പറഞ്ഞ കാര്യം സഫലമായി എന്ന് തന്നെ വിചാരിക്കുക നിൻ്റെ ഇതമെങ്കിലും ചെയ്യുവാൻ സുഖരം മാരുതിക്കുന്നു ധരിക്ക മഹാഭകേ അതായത് നിൻ്റെ ഹിതം എല്ലാം വളരെ സന്തോഷപൂർവ്വം ഞാൻ ചെയ്തു തരും എന്ന് നീ ധരിക്കുക എന്ന് നീ വിചാരിക്കുക ധരണി സ്വർഗ പാതാളപ്രദേശങ്ങൾ മുഴുവൻ ഞാൻ തിരഞ്ഞു കാഞ്ചന പുഷ്പം വിരിഞ്ഞു കൊണ്ടുപോരുമ്പോൾ അതായത് ധരണി ഭൂമി സ്വർഗം പാതാളം എന്നീ പ്രദേശങ്ങൾ മുഴുവൻ ഞാൻ തിരയും തിരഞ്ഞു നിനക്ക് ആ കാഞ്ചന പുഷ്പം ഞാൻ കൊണ്ടുവരും കൊണ്ടുവരുമ്പോൾ സുരന്മാർ ദാനവന്മാർ നരന്മാർ പന്നകന്മാർ ചരന്മാർ ചാരണന്മാർ പരന്മാർ പാർത്ഥിതന്മാർ തുടങ്ങിയവർ അതാണ് അടുത്ത വരിയിൽ പറയുന്നത് സുരന്മാർ ദാനവന്മാരും നരന്മാർ പന്നകന്മാരും ചരന്മാർ ചാരണന്മാരും പരന്മാർ പാർത്ഥിതന്മാരും കടുക്കും കോപമെന്നോടെ തടുക്കും നേരമേ പാഞ്ഞെടുക്കും ഞാൻ ഗതക്കൈയിലെടുക്കും ശങ്കരേ നല്ലമെടുക്കും വീര്യശൗര്യങ്ങൾ നടിക്കും കശ്മലന്മാർ കിട്ടടിക്കും കൈകളും കാലുമൊടിക്കും ദേഹമേ പേരും പൊടിക്കും ഭൂമിയിലുള്ള പൊടിക്കും പാത്രമാക്കും ഞാൻ ഇടിക്കും മുഷ്ടികൾ കൊണ്ടു പിടിക്കും മർദ്ദനം ചെയ്യുമിടിക്കും താടനം ചെയ്യും മുടിക്കും വൈരി വൃന്ദത്തെ കടിക്കും പാമ്പിനെ പോലെ കിടക്കും മന്ദിരത്തിൻ നെല്ലിൽ കിടക്കും വിത്തവും വാരിക്കൊടുക്കും വിക്രമമെല്ലാം അടക്കും സ്ഥാനമാനങ്ങൾ മടക്കമെന്നീയേ വിശ്വമടക്കും ഭീമസേനൻ ഞാൻ നടക്കും ഇങ്ങനെ ചെറ്റുമടക്കം മാരുതിക്കില്ല മടവാർ മലികേ ബാലേ അതായത് നിനക്ക് വേണ്ടി മൂന്ന് ലോകങ്ങളും തിരഞ്ഞ് ഞാൻ കാഞ്ചനം പുഷ്പം കൊണ്ടുവരുമ്പോൾ ഇത്രയും പേരും മേൽപരാമർശിച്ച് അത്രയും പേരും എന്നോട് എതിർക്കാൻ വന്നാലും ഗത കയ്യിലെടുത്ത് കോപത്തോടെ ഞാൻ എൻ്റെ എല്ലാ വീരശൗര്യങ്ങളും കാണിച്ച് കൈയും കാലും ഓടിക്കുകയും എല്ലാം സകലതും ഞാൻ പൊടിക്കുകയും എൻ്റെ വീരശൗര്യങ്ങളെല്ലാം ഞാൻ കാണിക്കുകയും ചെയ്യുമെന്നും എന്നിട്ട് വളരെ വിജയകരമായി തന്നെ നിനക്ക് നിന്റെ ഹിതമനുസരിച്ച് ആ പുഷ്പത്തിനെ കൊണ്ടുതരുമെന്നും ഭീമസേനൻ പാഞ്ചാലിക്ക് വാക്ക് നൽകുകയാണ് കടക്കു ദിക്കിനെ നോക്കി നടക്കും പർവ്വതമാശു കടക്കും നമ്മുടെ മാർഗം മുടക്കും വൈരികളെല്ലാം കടക്കും കാലഗേഹത്തിൽ കിടക്കും കുംഭിഭാഗത്തിൽ അതായത് ഞാൻ വടക്ക് നിൽക്കിനെ നോക്കി നടക്കുമെന്നും അവിടുത്തെ പർവ്വതങ്ങളെല്ലാം താണ്ടി ലക്ഷ്യസ്ഥാനത്തെത്തുമെന്നും നമ്മുടെ മാർഗം ആരെങ്കിലും മുടക്കാൻ നോക്കിയാൽ അവരെ കാലാപുരിയിലേക്ക് ഇവിടെ ഈ ഭാഗത്തിൽ എന്ന് ഉദ്ദേശിക്കുന്നത് നരകത്തിനെയാണ് ഭാഗം എന്ന് പറഞ്ഞാൽ നരകം ഒരു കലം ചുട്ടെടുക്കുന്നതുപോലെ ഈ പാപികളെ എല്ലാം ചുട്ടെടുക്കും എന്നാണ് അവിടെ ഒരു ഐതിഹ്യമായിട്ട് പറയുന്നത് പൊടുക്കനെന്ന അശുനിൻ കാര്യം ലഭിച്ചു പോരുവൻ ഭീമൻ അപ്പോൾ ഇത്രയും പറഞ്ഞിട്ട് ഉറപ്പ് കൊടുത്തിട്ട് വടക്ക് ഭാഗം നോക്കി നടക്കാൻ പോവുകയാണ് അതാണ് അടുത്ത വരികളിൽ പറയുന്നത് ഇത്തം പറഞ്ഞു ഗതയും വഹിച്ചു കൊണ്ട് ചെയ്തു ഗന്ധവാഹാത്മജൻ ഉത്തരാശാമുഖം നോക്കി പുറപ്പെട്ടു സ്വത്താരഹങ്കാരഗംഭീര പുരുഷൻ ഇത്രയും പറഞ്ഞ് തൻ്റെ ഗതയും വഹിച്ച് ഗന്ധവാഹാത്മജൻ അതായത് വായുഭഗവാന്റെ പുത്രൻ ഉത്തരാശാമുഖം വടക്ക് ഭാഗവും നോക്കി പുറപ്പെട്ടു വളരെ ഗംഭീരത്തോടെയാണ് ആ പുരുഷൻ നടന്നു നീങ്ങുന്നത് എന്നാണ് കവി സങ്കല്പം അഗ്രഭാഗെ രണ്ടു പന്തി നിരക്കവേ അഗ്രഹാരം കണ്ടു കൗതുകം പൂണ്ടുടൻ അതായത് പോകുന്ന വഴിയിൽ അഗ്രഹാരം അതായത് നിരനിരയായി ബ്രാഹ്മണ ഭവനങ്ങളുള്ള തെരുവ് അതിനെയാണ് അഗ്രഹാരം എന്ന് പറയുന്നത് അതിനെ കണ്ട് കൗതുകപൂർവ്വം നോക്കുകയും നിഗ്രഹാനുഗ്രഹാനധികൃത പ്രൗഢരാം വിപ്രലോക്രേസരന്മാരെ വന്ദിച്ചു വിഗ്രഹശക്തനാം വീരൻ വൃഗോദരൻ അതായത് നിഗ്രഹിക്കാനും അനുഗ്രഹിക്കാനും അർഹതയുള്ളവർ അതായത് ഭഗവാൻമാരെ എന്നാണ് ഇവിടെ സങ്കല്പിക്കുന്നത് അപ്പോൾ ഭഗവാൻമാരെ എല്ലാം വന്ദിച്ച് ഈ വീരൻ മൃഗോദരൻ മൃഗോദരൻ എന്ന് പറഞ്ഞാൽ ചെന്നായയുടെപോലെ ഒതുങ്ങിയ വയറോട് കൂടിയവൻ ഭീമസേനൻ്റെ മറ്റൊരു പേരാണ് ഭൃഗോദരൻ അപ്പോൾ ഭഗവാനെ എല്ലാം വന്ദിച്ച് യാത്ര തുടരുകയാണ് ഭീമസേനൻ ചെയ്യുന്നത് വ്യഗ്രദാഹീനം നടന്നു ഞാൻ ഉഗ്രമാം കാനനം തന്നില്ലകം പൂക്കു ദുർഗ്രഹ ദുർഗ്രഹക്രൂരധീരാകാര പുരുഷൻ നക്ഷത്ര മാർഗത്തിലെത്തി കിളർന്നൊരു വൃക്ഷങ്ങൾ കണ്ടുടൻ വിസ്മയിച്ചിടിനാൽ കോടി അർബുദം ധൂളി ഭർത്ഥവും ലക്ഷീകരിക്കില്ല എണ്ണി തുടങ്ങിയാൽ അതായത് ഈ ആ ഭയങ്കരപ്പെട്ട വനമാണ് വെള്ളരെ ഘോര വനത്തിൽ അകപ്പെട്ടപ്പോ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് മരങ്ങളാണ് അവിടെ നിൽക്കുന്നത് അത് എണ്ണി കഴിഞ്ഞാൽ തീരില്ല എന്നാണ് ഭീമസേനൻ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ച് അത് നോക്കിയൊക്കെ നടക്കുന്നത് താലം തമാലവും നക്തമാലങ്ങളും സാലം രസാലവും ഹിന്ദാലജാലവും അർജുനം കേസരം നീലം ലാഷവും സർജകം അർജുനം കാരസ്കരങ്ങളും ചൂതം പനസ്സവും ശിംബികാ ചെമ്പകം മാതുലങ്കങ്ങളും മാകന്ത വൃന്ദവും പുന്നകാനാഗ്രിയാളധ്രുമങ്ങളും പിന്നബ്ബക്കുളങ്ങളും പൂപ്പാതിരികളും അശ്വത്ഥാലം കവിത്തധ്രുമങ്ങളും ശ്വത്തണാലുള്ള പേരാൽ സമൂഹവും ഈട്ടിയും തേക്കും തിലകദ്രുമങ്ങളും ചോട്ടിൽ പതിക്കും ചുഴലി വൃക്ഷങ്ങളും അത്തിയും മിത്തിയും പിന്നെ പരുത്തിയും പൂത്തിലഞ്ഞി മന്ദാര കുന്ത മന്ദാരകുന്ത കുരന്തങ്ങളും കന്താരണങ്ങളും കാട്ടുപുഷ്പങ്ങളും അതായത് ഒരുപാട് മരങ്ങളുടെ അതായത് വൃക്ഷങ്ങളുടെ പേരുകളാണ് ഇവിടെ പറയുന്നത് താലം പന തമാലം പച്ചില മരം നക്തമാലം ഊങ്ങുമരം സാലം മരുത് രസാലം മാവ് ഹിന്ദാലം ഈന്തപ്പന അർജുനം നീർമരുത് കേസരം ഇലഞ്ഞി നീലം നീലക്കുറഞ്ഞി പ്ലാശം പ്ലാശ് സർജകം വേങ്ങ ഹർജുരം കാട്ടീന്തൽ കാരസ്കരം കാഞ്ഞിരം പനസം പ്ലാവ് ശിംബിക നായ്ക്കരുണ മാതുലംഗം മാതള മാകന്ദം തേന്മാവ് പുന്നകം പുന്ന നാഗം നാഗപ്പൂമരം പ്രിയാളം മുരൾമരം ബകുളം ഇലഞ്ഞിമരം അശ്വത്ഥം അരയാൽ കവിത്വം മീളാർമരം തിലകദ്രുമം മഞ്ചാടിമരം കൃതമാല കൊന്നവൃക്ഷം കുരന്തം പൊൻകുറഞ്ഞി കന്താരാളം കല്ലാല് തിന്ത്രണി പുളി വംശദ്രുമം മുളലന്ത അഥവാ ഇലന്ത ജംബു ഞാവൽ കദമ്പം കടമ്പ് ജംബീരം ചെറുനാരക ശൃങ്കു മുരിങ്ങ തുമ്പി ചുര താമ്പൂലി വെറ്റിലക്കൊടി മുഞ്ച കുഞ്ഞി അങ്ങനെ ഇത്രയും വൃക്ഷങ്ങളുടെയും പുഷ്പങ്ങളുടെയും ഒക്കെ പേരുകളിങ്ങനെ ഓർത്ത് ഓർത്ത് നടക്കുകയാണ് ഭീമസേന തിന്ത്രണീ വൃക്ഷങ്ങൾ വംശദ്രുമങ്ങളും ലന്തവൃക്ഷങ്ങളും ജംബൂഗതമ്പവും ജംഭീരവൃക്ഷവും ശൃംഗധ്രുമങ്ങളും തുമ്പി ലതകളും താമ്പൂലിക്കൂട്ടവും ഗുഞ്ചാനികുഞ്ചവും മല്ലികാവല്ലിയും മുഞ്ഞവല്ലികളും മാലതീജാലവും ഇപ്രകാരം പുഷ്പവല്ലി തൃണങ്ങളാൽ തൽപ്രദേശം മഹാഘോരം മനാന്തരം നികുഞ്ചം എന്ന് പറഞ്ഞാൽ വള്ളിക്കുടൽ എന്നാണ് അർത്ഥം ഇങ്ങനെ വള്ളിയും പടർപ്പും പുഷ്പങ്ങളും മരങ്ങളും ഒക്കെ നിറഞ്ഞൊരു ഘോര വനമാണ് ആ സന്ദർഭത്തിലുള്ളത് ഉള്ളത് ക്ഷിപ്രം പ്രവേശിച്ചു ഭീമസേനൻ മുതാത്തൽ പ്രദേശം കണ്ടു സന്തുഷ്ടമാനസൻ അതായത് പെട്ടെന്ന് ആ വനത്തിനുള്ളിൽ പ്രവേശിക്കുകയും ആ പ്രദേശം കണ്ട് സന്തുഷ്ടനാവുകയും ചെയ്തു എട്ടു ദിഗന്ധങ്ങൾ പൊട്ടുമാറുച്ചത്തിൽ അട്ടഹാസ്യ സ്ഥോടം പൊട്ടിച്ചിരിക്കുകയും എട്ട് ദിക്കുകളും ിത്തെറിക്കും ഉച്ചത്തിൽ പൊട്ടിച്ചിരിക്കുകയും ചെയ്തു പെട്ടെന്ന് മാനത്തു മുട്ടും മരമരക്കൂട്ടങ്ങൾ ഗതാഘട്ടനം ചെയ്യുകയും അതായത് ഈ മാനം മുട്ടി നിൽക്കുന്ന മരങ്ങളിലെല്ലാം ഗത കൊണ്ട് അടിക്കുകയും ചട്ടറ്റ വൃക്ഷങ്ങൾ പൊട്ടിത്തകർന്നാശു മുട്ടിപ്പതിക്കുന്ന കോലാകലങ്ങളും അപ്പൊ ഈ ഗത കൊണ്ടുള്ള അടിയേറ്റ് തകർന്നു വീരുന്ന മരങ്ങളും അതിൻ്റെ ശബ്ദങ്ങളും ഒട്ടല്ല തങ്ങളിൽ കെട്ടി ധ്രുവശ്രേണി കെട്ടിപ്പിണഞ്ഞാശു പൊട്ടുന്ന ഘോഷങ്ങൾ ഇത് ഒരുപാട് ഇങ്ങനെ കേട്ടുകൊണ്ടിരുന്നു ഈ ശബ്ദങ്ങളും കോലാകലങ്ങളും എല്ലാം കേട്ടു വാരം ഭയപ്പെട്ടു മൃഗങ്ങളും തെറ്റെന്ന് ഗമിക്കും പ്രകാരവും മൃഗങ്ങളെല്ലാം ഈ ശബ്ദമെല്ലാം കേട്ട് ഭയപ്പെട്ടു പെട്ടെന്നൊരു മരം പൊട്ടി പിളർന്നാശു മറ്റൊരു വൃക്ഷേ പതിക്കുന്ന നേരത്ത് അതായത് ഒരു പെട്ടെന്നായിരിക്കും ഒരു മരം പൊട്ടി വേറൊരു മരത്തിൽ മേൽ പതിക്കുന്നതും മറ്റതും ഖണ്ഡിച്ചു മറ്റതിന്മീൽ വീണു മറ്റതും 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 ഭസ്മമായി ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് ഇപ്പോൾ ഒരു പന വന്ന് പുളിമരത്തിൽ വീഴുന്നു പുളിമരം വന്ന് പ്ലാവിൽ വീഴുന്നു അങ്ങനെ ഓരോന്ന് ഓരോന്ന് പതിച്ച് 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 എല്ലാം ഭസ്മമായി മുറ്റും മരങ്ങളിൽ ചുറ്റുന്ന വള്ളികൾ ചുറ്റും ഗതാഗതമേറ്റുടൻ മൂലങ്ങളേറ്റു മരങ്ങളിൽ ചുറ്റും വെടിഞ്ഞാശ് ചുറ്റും തകർന്നാശ് മുറ്റും പതിക്കയും അതായത് ഈ മരത്തിൽ ചുറ്റി കിടക്കുന്ന വള്ളിച്ചെടികളും ഈ മരങ്ങളും എല്ലാം പൊട്ടി തകർന്നു വീഴുകയും ഈറ്റ പുലികളും സിംഹഗജങ്ങളും ചേറ്റിൽ കിടക്കുന്ന പന്നിത്തടീയനും അതായത് പുലികളും സിംഹവും പന്നിയും ഏറ്റവും പുറപ്പെട്ടു പാഞ്ഞെടുക്കും വിധവും കാറ്റിൻ മകൻ ഗതാചക്രം തീരിക്കുന്നു അതായത് ഇവരെല്ലാവരും ഒരുമിച്ച് പാഞ്ഞു പോവുകയാണ് അത് കാറ്റിൻ മകൻ അതായത് ഭീമസേനൻ ഈ ഗഥകൊണ്ടെല്ലാം തകർത്ത് തകർത്ത് പോകുമ്പോൾ അതെല്ലാം കേട്ട് ഭയപ്പെട്ട് അവരെല്ലാം ഓടിപ്പായുകയാണ് കാറ്റുമാത്രം മെയ്യിലേറ്റൊരു നേരത്ത് പാറ്റകൾ പോലെ പലായനം ചെയ്യുകയും അതായത് പാറ്റകൾ ഓടിപ്പോകുന്നതറിയാലോ അതുപോലെ പലായനം ചെയ്യുകയാണ് അവിടെയുള്ള മൃഗങ്ങൾ എല്ലാം അത്യുന്നതം ഗന്ധമാദന പർവ്വതം ഗന്ധമാതന പർവ്വതത്തിലാണ് ഈ പുഷ്പം അന്വേഷിച്ച് ഭീമസേനൻ പോകുന്നത് ഉത്തുങ്ക ശൃംഗങ്ങൾ നക്ഷത്ര മാർഗത്തിലെത്തുന്ന തൊട്ടല്ല പത്തഞ്ഞൂറായിരം കത്തുന്ന തീക്കനൽ ജ്വാല കലാപത്തിനൊത്തുള്ള രക്തപ്രകാശങ്ങൾ അങ്ങനെ കുത്തിയൊഴുക്കുന്ന പൂഞ്ചോലവാരിയിൽ തത്തിക്കളിക്കുന്ന മത്സ്യനക്രങ്ങളും പാതാളേന്ദ്രത്തിനൊക്കെ ഗുഹകളിൽ ചേതസീ മേതാൽ കളിച്ചു വസിക്കുന്ന വേതാള പാളിയും കാളിയും കൂളിയും ഭൂതാളി പൂതനാജാലകങ്ങളും കൊച്ചിൽ പ്രേതാശരണ ബ്രഹ്മരശൂഗണങ്ങളും ഏതാനും എല്ലാരും ലക്ഷ്യവും കോടിയും വാതാവേഗങ്ങളാ മാനും കലകളും മാതങ്കയൂതവും സിംഹഗണങ്ങളും എന്തമാതന പർവ്വതത്തിലുടനീളമുള്ള വൃക്ഷങ്ങളായാലും ജീവജാലങ്ങളായാലും ഈ കാണിക്കുന്നത് ഭീമസേനം കാണിക്കുന്നതെല്ലാം തെറ്റാണ് എന്നുള്ള ഭാവത്തിലാണ് അവർ പലായനം ചെയ്യുന്നത് തെറ്റ് തന്നെയാണ് അവിടുന്ന് ആ പൂഞ്ചോല വാരിയിൽ അതായത് ആ പുഴയിലൂടെ തത്തിക്കളിക്കുന്ന മത്സ്യങ്ങളും നക്രങ്ങളും ഇതെല്ലാം ഈ മരങ്ങളൊക്കെ വന്ന് വീഴുമ്പോഴത്തേക്കും ഇങ്ങനെ ആയിരിക്കുമെന്നും നമുക്ക് ഊഹിക്കാന്നുള്ളതേ ഉള്ളൂ പാതാളത്തിൽ ഗുഹകളിൽ വസിക്കുന്ന ഭൂതാളി ഭൂതനാജാലങ്ങളും അതായത് ഭൂതങ്ങളും പിശാശികളും എല്ലാം ഇതിൽ അസ്വസ്ഥരാകുന്നുണ്ട് വള്ളിപ്പുലികൾ വരയൻ പുലികളും പുള്ളിപ്പുലികൾ കരിമ്പുലിക്കൂട്ടവും വള്ളിപ്പുലികളും വരയമ്പുലികളും എല്ലാവരും കൂടാതെ വള്ളിക്കൊടിയിൽ ഇനകത്തുള്ളിൽ കിടന്നങ്ങു തുള്ളിക്കളിക്കുന്ന പുള്ളിമാൻ പേടയ്ക്കു അതായത് ആ വള്ളിക്കൊടിൽ ആ കാനത്തിനുള്ളിൽ കിടന്ന് കളിക്കുന്ന പൊൻ പുള്ളിമാനുകൾ കൊള്ളിക്കുമാറുള്ള ബാണം പ്രയോഗിച്ചു കൊല്ലുന്ന കാട്ടാള കാട്ടാളജാതിയെ കാണുകയാൽ അതായത് ആ ചാടിക്കളിക്കുന്ന മാനിനെ ബാണം പ്രയോഗിച്ച് കൊല്ലുന്ന കാട്ടാള കാട്ടാളജാതിയെ പോലുള്ള വ്യക്തിയെ കണ്ടതിനാൽ ഉള്ളിൽ ഭയം പൂണ്ടു മണ്ടും മൃഗങ്ങളെ തായത്തിലെത്തിപ്പിടിച്ചു കൊടുക്കുന്നു വായിലാക്കിക്കൊണ്ട് പാഞ്ഞു പോകും കടുവയും പുലികളും വലകളിൽ ചാടിക്കിടന്നുഴന്നീടുന്ന നേരത്ത് പാടെ മുടിപ്പാൻ ഒരുമ്പട്ടുറച്ചുടൻ ഓടിവന്നീടുന്നു വേടൻ കണക്കൊണ്ടു പാടനം ചെയ്തും വധിക്കും പ്രകാരവും അതായത് സാധാരണ ഈ പേടമാനയൊക്കെ കിട്ടുന്ന തക്കത്തിന് ആക്രമിക്കുന്ന ഈ കടുവയും പുലികളും ഉൾപ്പെടെ എല്ലാ ജീവജാലങ്ങളും ഈ അക്രമത്തിൽ ഈ ഭീമസേനൻ കാണിക്കുന്ന അക്രമത്തിൽ അകപ്പെട്ട് കിടന്നുഴരുന്നത് വിഷമിക്കുന്നത് കണ്ട് ഈ സകലതേനെയും മുടിപ്പിക്കും എന്ന് ഒരുമ്പെട്ട് ഉറച്ച് ഈ വേടൻ കണക്കെ വരുന്ന ഈ ഭീമസേനനനെ കണ്ടുകൊണ്ട് പേടിച്ചൊളിക്കുന്ന ചെമ്പുലിക്കൂട്ടങ്ങളോടെ കലമ്പുവായി വന്നെടുത്തിയിടും എട്ടടി മാനിനെ പെട്ടെന്ന് കുന്തത്തിൽ ഇട്ടു കളിപ്പിച്ച കാട്ടാളരാജൻ്റെ ചട്ടറ്റ വിക്രമം കൊണ്ട് പുകഴ്ത്തുന്ന കാട്ടാളരാജനും കൂട്ടരുമൊക്കവേ വേട്ടയ്ക്ക് കോപ്പുകൾ കൂട്ടിപ്പുറപ്പെട്ടു കാട്ടിൽ പരന്നതും കണ്ടു വൃഗോധരൻ അപ്പം ഈ വേടന്മാരൊക്കെ വരുമ്പോൾ ഈ എല്ലാ ജീവജാലങ്ങളും ഇങ്ങനെ പേടിക്കും അപ്രകാരം തന്നെ എല്ലാവരും ഇങ്ങനെ ഓടി ഒളിക്കുന്നതും ആ ഒരു അന്തരീക്ഷം ആ കാട്ടിൽ പരക്കുന്നത് കണ്ട് നടന്ന് നീങ്ങുകയാണ് ഭീമസേനൻ ഇതുവരെയാണ് നമുക്ക് പഠിക്കാനായി ഉള്ളത് പാഠഭാഗം ഏവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം ഇതുവരെ കണ്ടതിന് നന്ദി കൂടുതൽ പഠന സംബന്ധമായ വിഷയങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക